ആയിരുന്നു. ഞാൻ 17 വർഷമായിട്ട് തിരുവനന്തപുരം ദൂരദർശനിലും ആകാശവാണിയിലും ന്യൂസ് റീഡറായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ശരിക്കും ഇതുപോലെ ഒരു മീഡിയയിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ അവിടെ നിന്ന് പെട്ടെന്നൊരു സ്വഭാവത്തിന് ഞാൻ കാട്ടിലേക്ക് ഇറങ്ങിയതാണ്. അതെ അതെ. അപ്പോൾ അങ്ങനെ ഒരു ജോലി വേണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ, സർക്കാർ ജോലി വേണം എന്നുണ്ടായിരുന്നുള്ളൂ. അത് സെൻട്രൽ ഗവൺമെന്റ് ആണ്, പക്ഷെ നമുക്ക് അവിടെ പെർമനന്റ് അല്ല. അപ്പോൾ അവിടുന്ന് ജോലി കിട്ടി. കിട്ടിയത് അതും കിട്ടിയത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ആദ്യമായിട്ടാണ് വനിതകളെ എടുക്കുന്നത്. ആദ്യത്തെ ബാച്ചാണ്, ഫസ്റ്റ് ബാച്ചാണ്. അപ്പൊ ഈ റെസ്ക്യൂ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും പേടി, സാധാരണ ആൾക്കാർ ജോലി കിട്ടി ഓക്കെയാണ്, പക്ഷെ ഈ റെസ്ക്യൂ ഒക്കെ ചെയ്യുമ്പോഴത്തേ അത് ഫോഴ്സ്ഫുള്ളി സർക്കാർ പറയണം നീ പോയി അത് പിടിക്കുന്നു പറഞ്ഞ് ജയിച്ചാണ്. ഒരിക്കലും പറഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച് പാമ്പിനെ ഒന്നും പിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ ഇടയ്ക്ക് ഈ കുറച്ച് പാമ്പിന്റെ കുറെ കേസസ് ഒക്കെ വന്നപ്പോ പിന്നെ റെസ്ക്യൂസ് തന്നെ ഒത്തിരി ബൈറ്റ് ഉണ്ടായി, മരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായപ്പോഴാണ് ലൈസൻസ് ഏർപ്പെടുത്തി തുടങ്ങിയത്. അപ്പോൾ ലൈസൻസ് കൊടുത്തു തുടങ്ങിയപ്പോഴത്തേക്ക് ലൈസൻസ് എടുക്കാൻ താല്പര്യമുള്ള ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട്